ഞാൻ ഷേവ് ചെയ്തപ്പോ തന്നെ ഇവർ രണ്ടുപേരോട് പറഞ്ഞു ഇത് വന്നില്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പൈസ എനിക്ക് തന്നെ തോന്നി. അപ്പൊ അത്രയും എഫേർട്ട് മുതൽ പറയാൻ തുടങ്ങി മറന്നു. അതെ, അപ്പൊ സംഭവിച്ചു. അപ്പില് വെച്ചിട്ട് പലർക്കും നമ്മളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ അല്ല, ആസിഫിനെയും പെട്ടെന്ന് കിട്ടുന്നില്ല, പിന്നെ എന്നെയും കിട്ടുന്നില്ല. ഞാനും ആ ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ കൂടെ ചെന്നിരിക്കും, എന്റെ അടുത്ത് വന്നിട്ട് മനയെ കോട്ടയം ബസ് എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ പോയിട്ടുണ്ട്. അത് ഒരു ഭാഗ്യം. അദ്ദേഹമായിട്ടുള്ള ബന്ധം അങ്ങനൊരു സാധ്യതയൊക്കെ നമ്മള് കഥാപാത്രം നിലയിൽ എഴുതിയുണ്ടാക്കുന്നതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ സുഹൃത്തുണ്ട്, അങ്ങനെ സുഹൃത്തുണ്ട്. അത് വിട്ടുപോകില്ല. അത്ര സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ പോലും അയാൾ എപ്പോഴും എന്നോടൊപ്പം ഉണ്ട്, ഇപ്പൊ എന്റെ ഫ്ലാറ്റുണ്ട്. ഒരുപാട് ഡയലോഗ്സ് സിനിമയിലുണ്ട്. ഇപ്പൊ ഞാൻ സുരാജേട്ടനോട് പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് ട്രെൻഡിങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു സാധനം. നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടാകും പോസേ, കാറ്റൊക്കെ അലലടിച്ചോണ്ട് നമ്മളിത് ഇങ്ങനെ നിക്കണമെന്ന് പറയും. അത് ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള, ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു ഡയലോഗാണ്. ഞാൻ അത് അനുഭവിച്ച ആളാണ്. ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോഴും ഞാൻ കാറ്റ് കല്ലയിലടിച്ച പോലെ നിന്നുകൊണ്ടാണ് എനിക്കിപ്പോഴും സിനിമ ചെയ്യാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തങ്കത്തിന്റെ പല സിറ്റുവേഷൻസിലും വരുന്ന ഡയലോഗ്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ആളുകൾ കരഞ്ഞു പോകുന്നു എന്ന് നമ്മൾ പറയുന്ന ടെയ്ലറ്റിലെ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള ഡയലോഗ്സിൽ ഒന്നാണ്. സുരേജേട്ടാ, ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട്. സാധാരണ ആസിഫ് അലിയാണ് ഇത്തരത്തിലുള്ള ഔട്ട്ഫിറ്റിലൊക്കെ വരാറുള്ളത്. ഇവനെ കണ്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് സന്തോഷം. ഇത് വിക്രം സാർ ഇതുപോലെ പറഞ്ഞു, ഔട്ട്ഫിറ്റ് സൂപ്പർ, ഇതേ സാധനം തന്നെ അന്ന് ഇട്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ, ആസിഫിക്കോടൊപ്പം ഒരു സിനിമ അഭിനയിച്ചിട്ട് കുറെ നാളായിട്ട് അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ്, അഭിനയിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ്പൊ ഇതില് ത്രൂ ഔട്ട് നിങ്ങൾ ഒരുമിച്ചാണ്. അപ്പൊ ഇനി ഒരു സ്ക്രിപ്റ്റ് ആസിഫ് അലിയോടൊപ്പം അഭിനയിക്കാനായിട്ട് വരുവാണെങ്കിലുള്ള റിയാക്ഷൻ എന്തായിരിക്കും? അഡ്വാൻസ് പറയാൻ വരുമ്പോ തന്നെ ഇരി ആസിഫ് അഡ്വാൻസ് ഡേറ്റ് പറ എന്ന് പറയും. മാറാതിരിക്കാനാണ് അഡ്വാൻസ്. എന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ മാറ്റിക്കില്ല. നീ ആദ്യം അഡ്വാൻസ് തന്നെ ബ്ലോക്ക് ചെയ്തു. റെഡി, എല്ലാവരും പറയുന്നത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ആ കോമ്പിനേഷനിൽ ഇത്രയും ഒരു ഹിറ്റ് സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും അത് സംഭവിക്കട്ടെ. ഞാൻ റെഡിയാണ്. പിടിക്കാൻ പോ സർ.